ഹലോ ഡിയേഴ്സ്, പെൺകുട്ടികൾ പഴയ പോലെ ഒന്നുമല്ല കേട്ടോ. കുറച്ചുകൂടി ബോൾഡായി, കുറെ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. ലൈംഗികതയെക്കുറിച്ച് അവർക്കുള്ള ഡൗട്ട്സുകൾ ചോദിക്കാനൊക്കെ ഒരു മടിയുമില്ല. എൻ്റെ ബോഡി, എൻ്റെ പ്ലഷർ, എൻ്റെ അവകാശമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പുതുതലമുറ തന്നെയുണ്ട്. മെയിൽസൊക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതുപോലെ കുറച്ച് അറിവില്ലായ്മ കൊണ്ട് കുറച്ച് പ്രോബ്ലംസും അവർ ഫേസ് ചെയ്യേണ്ടിട്ട് വരുന്നുണ്ട്. സ്വയംഭോഗം ചെയ്ത് ഇൻഫെക്ഷനായിട്ട് സ്ത്രീകൾ മെയിൽ അയക്കാറുണ്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ അങ്ങനെ സ്വയംഭോഗം ചെയ്യുന്നവർ ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇൻഫെക്ഷനൊക്കെ വരാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യമാണ് പറയാൻ പോകുന്നത്. ശരിയാണ്, പ്ലഷറിൻ്റെ വഴിയിലേക്ക് ഒരു റൂൾസിനും പ്രാധാന്യമില്ല. എന്നാൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈജീൻ റൂൾസ് ഫോളോ ചെയ്തില്ലെങ്കിൽ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ചില സ്ത്രീകളുണ്ട്, അയ്യോ ഞാനെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കുന്നവർ. ഇത് നിങ്ങളുടെ കുഴപ്പമൊന്നുമല്ല, നാച്ചുറലായിട്ട് നിങ്ങളെ ശരീരത്തിൽ ഹോർമോൺ ചെയ്യിക്കുന്ന കുസൃതികളൊക്കെയാണിത്. അതുകൊണ്ട് ഇത് നാച്ചുറലായിട്ടുള്ള പ്രോസസ്സാണ്, അങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. വളരെ നോർമലായി ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പം വരാറില്ല, ഹെൽത്ത് ബെനിഫിറ്റ്സേ നിങ്ങൾക്ക് കിട്ടാനുള്ളൂ. എന്നാൽ അമിതമായിട്ടുണ്ടെങ്കിൽ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പ്രോബ്ലമാണ്. ഓക്കെ, ഏതൊക്കെ റൂൾസാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങൾ സ്വയംഭോഗം ചെയ്യുന്നതിന് മുമ്പായി കൈ നന്നായിട്ട് അണുവിമുക്തമാക്കണം, അല്ലെങ്കിൽ ബാക്ടീരിയ, വൈറസ്, ഡേർട്ട്, ഡസ്റ്റ് ഒക്കെ ഉള്ളിപ്പോയി ടെറിബിൾ ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അതുപോലെ നെയിൽ കട്ട് ചെയ്യാൻ വേണ്ടി മറന്നേക്കരുത്, അതിൻ്റെ ഇടയിലുള്ള ജെംസും ബാക്ടീരിയസൊന്നും അതിൻ്റെ ഉള്ളിൽ കിടന്നേക്കണ്ട. അതുമാത്രമല്ല, മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകും, ലൈംഗിക രോഗങ്ങളൊക്കെ വേഗം പടരാനുള്ള ചാൻസുമുണ്ട്. ചില കളിപ്പാട്ടങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നന്നായിട്ട് അണുവിമുക്തമായിരിക്കണം. ലാറ്റെക്സ്, പ്ലാസ്റ്റിക് മുതലായിട്ടുള്ള ഉപകരണങ്ങളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡസ്റ്റും ജെംസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്യുക. നിങ്ങളുടെ യോനിയിലെ പി എച്ച് ബാലൻസിന് വ്യത്യാസം വരുത്താത്ത ലൂബ്രിക്കേഷനൊക്കെ ഉപയോഗിച്ചിട്ട് സേഫായിട്ട് ചെയ്യാവുന്നതാണ്. വൃത്തിയാക്കാണ്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഹൊറിപ്പിൾ ഹൊറിപ്പിൾ ഇൻഫെക്ഷൻ വെയിറ്റിംഗ് ഫോർ യു. ചില ലൂബ്രിക്കേഷനൊക്കെ നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഒന്നി കൂടുതൽ ലൂബ്രിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സെല് ഡാമേജ് ആക്കും. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ബെസ്റ്റ് അത് ചൂസ് ചെയ്യുക. വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻ്റാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഏത് ലൂബ്രിക്കൻ്റാണ് മാച്ചായിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ചിലർ ചില വെജിറ്റബിൾസൊക്കെ യൂസ് ചെയ്യുന്നതായിട്ട് പറഞ്ഞു. ഭയങ്കരമായിട്ട് പെസ്റ്റിസൈഡ്സൊക്കെ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇനിയിപ്പോൾ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ചില ബാക്ടീരിയസ് ജെംസൊക്കെ ചാവാണ്ടുണ്ടാകും. അത് നിങ്ങളുടെ യോനിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുമാത്രമല്ല, ചെറിയൊരു കഷ്ണം അവിടെ പൊട്ടിയിരിക്കൂ അല്ലെങ്കിൽ കയറിപ്പോയിട്ടുണ്ടെങ്കിലോ ഒരു ഡോക്ടറെ സമീപിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പിന്നെ TSS ഒക്കെ ആയിട്ട് മാറും. സോ ബി കെയർഫുൾ. നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫിംഗർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവിടെ ഉറ ഉപയോഗിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും കളിപ്പാട്ടൊക്കെ യൂസ് ചെയ്യുന്നവർ അവിടെയും ഉറ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വയംഭോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രോബ്ലംസ് ഒന്നും വരില്ല. അതുപോലെ സ്വയംഭോഗത്തിന് ശേഷം മൂത്രം ഒഴിക്കണം, മസ്റ്റായിട്ട് ഒഴിക്കണം. എന്നാൽ മാത്രമേ മൂത്രത്തിൽ കടച്ചിലൊക്കെ ഉണ്ടാകാതിരിക്കുകയുള്ളൂ. നിങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയ അവിടെ ഉണ്ടെങ്കിൽ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾ, നിങ്ങൾ ഉപയോഗിച്ച ഒരു ഉപകരണം ഒരിക്കലും മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാതിരിക്കുക, ഇത് നിങ്ങൾക്ക് ഇൻഫെക്ഷന് കാരണമാകും. നിർബന്ധമായും അങ്ങനെ ചെയ്യാതിരിക്കുക. മെയിലയച്ചവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും. അതുപോലെ മലദ്വാരത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ട് കയ്യോ ഉപകരണോ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് അത് യോനിയിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ടെറിബിൾ ഇൻഫെക്ഷൻ വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഭയങ്കര ബാക്ടീരിയ ഉള്ള ഏരിയയാണ് അത്. ചില സ്ത്രീകൾക്ക് പീരീഡ്സ് ടൈമിൽ വളരെയധികം ലൈംഗികതയോട് താല്പര്യം തോന്നുന്നവരുണ്ട്. ആ സമയത്ത് അവർക്ക് സ്വയംഭോഗം ചെയ്യാതിരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ ഒരു എക്സ്ട്രാ ക്ലീനിങ് അവർക്ക് അത്യാവശ്യമാണ്. അത് മാത്രമല്ല, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പടരാനുള്ള ചാൻസും ആ സമയത്തുണ്ട്. അതുപോലെ ടാപ്പൂണൊക്കെ വെച്ചിട്ടുള്ളവരാണെങ്കിൽ അത് കയറി പോവാതിരിക്കാനും ശ്രദ്ധിക്കണം. ആ സമയത്ത് പീരീഡ് ക്രാംസ് ഒക്കെ കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടും ചിലരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ആ സമയത്ത് അത്ര ബെറ്റർ അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ സമയത്ത് ഇൻഫെക്ഷന് സാധ്യത കൂടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ സഹായിക്കും. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇൻഫെക്ഷൻ വന്നതെന്നൊക്കെ മനസ്സിലായില്ലേ? ഓക്കെ, ഒന്നും അമിതമാവരുത്, നോർമലായിട്ട്, നോ പ്രോബ്ലം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ഡേ വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ ബൈ.